കിഴ്പുള്ളിക്കര ക്ഷീര വ്യവസായ സംഘത്തിൽ മുൻ കോൺഗ്രസ് ഭരണസമിതി അഴിമതി നടത്തി കൈക്കലാക്കിയ 854,482 രൂപ കോൺഗ്രസ് തിരിച്ചടയ്ക്കാൻ തയ്യാറാവണമെന്ന് എൽഡിഎഫ് ആവശ്യപ്പെട്ടു. നിരന്തരമായ കർഷകരുടെ പരാതിയെ തുടർന്ന് സർക്കാർ ഏർപ്പെടുത്തിയ വകുപ്പ് തലത്തിൽ അന്വേഷണം നടത്തി രണ്ടു മാസം കൊണ്ട് കണ്ടെത്തിയത് മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെ ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകൾ ആണെന്ന് നേതാക്കളായ എൻ എ പീതാംബരൻ, കെ സി ബൈജു, സി എൽ ജോയ് എന്നിവർ പറഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 65-ാം വകുപ്പ് അനുസരിച്ചുള്ള അന്വേഷണത്തിൽ ഈ ഒരു കൊല്ലത്തെ കാര്യങ്ങൾ കണ്ടെത്തിയത് തന്നെ വളരെ ഗുരുതരമായ വീഴ്ചകളാണ്. ഒരു കൊല്ലമായിട്ട് ഡയബുക്ക് എഴുതാത്തൊരു സഹകരണ സംഘം, അതുപോലെ തന്നെ ചെറിയൊരു റൂം ടൈലിടുന്നതിന് ഏകദേശം 1.5 ലക്ഷത്തിൽ താഴെ രൂപ വന്നത്, അതിനാണെങ്കിൽ ബില്ലോ വൗച്ചറോ ഒന്നുമില്ല. ഓണറേറിയം പ്രസിഡൻ്റ് തന്നെ സെക്രട്ടറിയേക്കാൾ കൂടുതൽ സംഖ്യ ഓണർ ശമ്പളമായി എഴുതിയെടുക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ തോന്നിയതുപോലെ കമ്മിറ്റി അംഗങ്ങൾ ഓണറേറിയം എഴുതിയെടുക്കുക, ചട്ടവിരുദ്ധമായി നിരവധി അഴിമതികളാണ് ഈ സംഘത്തിൽ നടന്നതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ശക്തമായ കർഷകരുടെ പാനൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.